നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 5-ാം തീയതിയാണ്, ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം നഗരപ്രദേശത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ, കോവിഡ് സമൂഹ വ്യാപനത്തെ നിയന്ത്രിക്കുന്നതിനായി ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. വൈകുന്നേരം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതുവരെ, അന്ന് ഞായറാഴ്ചയായിരുന്നു, ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല ഇന്ന് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം തിരുവനന്തപുരം തലസ്ഥാന നഗരത്തെ ഏർപ്പെടുത്തും എന്ന്. വളരെ പെട്ടെന്ന് ആറ് മണി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം ഒഫീഷ്യലി എത്തിയത്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര പെട്ടെന്ന് ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? സമൂഹ വ്യാപനമുണ്ട്, ലോക്ക്ഡൗൺ വേണം, ശരിയാണ്, അംഗീകരിക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാക്കി മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച് വലിയ വാർത്തയാക്കി വലിയൊരു ഒരു കോലാഹലമുണ്ടാക്കി അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരവസരമുണ്ടായിരുന്നു, അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. തലേദിവസം തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന കൊടുക്കാമായിരുന്നു, കൃത്യമായി ഏകോപനം നടത്താമായിരുന്നു, കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ദാ ഇന്ന ദിവസം മുതൽ ലോക്ക്ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പറയാമായിരുന്നു, അങ്ങനെ പലതും ചെയ്യാമായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് പല രീതിയിൽ അതിന് പ്രചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആ ലോക്ക്ഡൗണിനെ ജനങ്ങളെ പെട്ടെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു സർക്കാരിന്. പക്ഷേ അന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ കോർപ്പറേഷൻ്റെ മേയറും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഇവിടുത്തെ മുതിർന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ മീറ്റിംഗ് കൂടി പിറ്റേ ദിവസം രാവിലെ 6 മണി മുതൽ, അതായത് തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ ലോക്ക്ഡൗൺ ആണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ നെട്ടോട്ടം തുടങ്ങി. കടകളിൽ സാധനങ്ങളില്ല, അങ്ങനെ ബുദ്ധിമുട്ടിലായി. അതിന് പിറ്റേ ദിവസവും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വന്നു. പോലീസിൽ വിളിച്ച് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. പോലീസിൽ വിളിച്ച് ആളുകൾ സാനിറ്ററി നാപ്കിനും ഗർഭനിരോധന ഉറയും പട്ടിക്കുള്ള ബിസ്ക്കറ്റും അതുപോലെ വളവും ചാണകപ്പൊടിയും ഒക്കെ വിളിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചെറിയ ഇളവ് വരുത്തി രാവിലെ 7 മണി മുതൽ 11 മണി വരെ അത്യാവശ്യ കടകൾ തുറക്കാമെന്നായി. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ലോക്ക്ഡൗണിൻ്റെ ഭാഗം. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഇത്ര വേഗത്തിൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ രീതിയെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ വിമർശിച്ചതിന് താഴെ സഖാക്കന്മാർ തെറിയോട് തെറിയാണ്, ചീത്തവിളിയോട് ചീത്തവിളിയാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. അല്ല, അതിൻ്റെ കാര്യം എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്, അതുകൊണ്ട് എന്തുമാകാം എന്നാണോ? ഒരിക്കലുമല്ല, അതിന് ചില മാനദണ്ഡങ്ങളില്ലേ? അത് ചോദിച്ചുകൊണ്ടാണ് ഈ സുഹൃത്ത് പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ തെറിയോട് തെറി, അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ്. ആരോഗ്യവകുപ്പ് പ്രതിദിനം പുറത്തുവിടുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 101 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ 291. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡേറ്റയൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട്. 5 പേർ മരിച്ചു, 185 പേർ സുഖം പ്രാപിച്ചു. അപ്പോൾ ഈ പെട്ടെന്നുണ്ടായൊരു കേസൊന്നുമല്ല ഇത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. അതുപോലെ ആ പ്രദേശം തിരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കാര്യം ഇതാണ്. അദ്ദേഹം ചോദിക്കുന്നു, 214.86 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഏതാണ്ട് 950,000 മുകളിൽ ജനസംഖ്യയുമായി 100 വാർഡുകളിൽ വ്യാപിച്ചു കിടക്കുന്ന തിരുവനന്തപുരം നഗരം മൊത്തം 3 പൂട്ടിട്ട് പൂട്ടാൻ മാത്രം എന്ത് അടിയന്തരമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അതായത് ഇത്രയും വലിയ ആയിക്കോട്ടെ, എന്നാലും ഇത്രയും പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഠക്കം അടച്ചു പൂട്ടാനുള്ള ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന് പ്രചോദനമായത് എന്താണ് എന്ന ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം ചോദിക്കുന്നത്. നഗരത്തിൻ്റെ 1/6 ഭാഗം മാത്രമാണ് പകർച്ചാ സാധ്യത ഉള്ള മേഖല. ജനസാന്ദ്രത നോക്കിയാൽ ചതുരശ്ര കിലോമീറ്ററിൽ 4,457 പേർ ജീവിക്കുന്ന തിരുവനന്തപുരം എവിടെ, 17,000 പേരുള്ള ബംഗളൂരു, 26,000 പേരുള്ള മുംബൈ തുടങ്ങിയ മഹാനഗരങ്ങൾ എവിടെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത്രയും വസ്തുതകൾ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കെ അടച്ചുപൂട്ടിയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് ആരാണ്? ഇതൊന്നുമല്ല വലിയ ചോദ്യം, ഇനി എങ്ങാനും ഇതിലും വലിയ ഭീഷണി നേരിടേണ്ടി വന്നാൽ, അതായത് യഥാർത്ഥത്തിൽ രോഗപകർച്ചയുണ്ടായാൽ, ഒരു സാധ്യത മാത്രമാണ് അദ്ദേഹം പറയുന്നത്, ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ അല്ലാതെ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ നടപടികൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. തുറുപ്പെടുത്ത് ഇസ്പയുടെ 7-ാം കൂലിയെ വെട്ടുന്നത് എന്ത് ശോകമാണ്. തുറുപ്പ് കയ്യിലിരിക്കുന്നു, അത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ, അതിനപ്പുറം ഒരു തുറുപ്പില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഇസ്പയുടെ 7-ാം കൂലിയെ വെട്ടുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ വിശദീകരണവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് പിന്നിൽ വേറൊരു കാര്യമില്ലേ എന്ന് സംശയിച്ചു പോകുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആ വിഷയം, അത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. നമ്മളും ഏതാണ്ട് 2 മണിക്ക് ശേഷം 2 മണിയോട് അടുപ്പിച്ച് അതിൻ്റെ വിശദമായ വാർത്തകളും കാര്യങ്ങളുമൊക്കെ നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട
പെട്ടെന്നുണ്ടാകുന്ന വാർത്തകളെയും ബ്രേക്കിംഗുകളെയും അതിജീവിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാകും. ശരിയല്ലേ? അത് ആർക്കായാലും ഉണ്ടാകും, എനിക്കായാലും ഉണ്ടാകും, നിങ്ങൾക്കായാലും ഉണ്ടാകും. അതായത് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ നാൾ ഇപ്പോൾ രഹന ഫാത്തിമയുടെ വിഷയം കുറേ നാൾ ചർച്ചയായിരുന്നു. അതിലും വലിയ ഒന്ന് വന്നപ്പോൾ അത് ഒരു രഹന ഫാത്തിമ കർട്ടന് പിറകിലേക്ക് മറയുകയും മറ്റു കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആദ്യം സ്പ്രിംഗ്ലർ ആയിരുന്നു, അതൊന്ന് തണുത്തു. അതിനുശേഷം ബെവ്ക്യൂ വന്നു. ദാ അതിനുശേഷവും വിഷയങ്ങൾ വന്നു. ആയിക്കോട്ടെ, ജോസ് കെ മാണി വന്നു. ജോസ് കെ മാണി ഒന്ന് ചൂടായി വന്നപ്പോഴാണ് ദാ അടുത്ത വിഷയം വന്നത്. ഈ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിലേക്ക് അയച്ച പെട്ടിയിൽ സ്വർണം കടത്തി, ഉന്നതർക്ക് ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധം, വിദേശ ബന്ധം, സ്വപ്ന സുരേഷ്, സരിത്ത് ഒക്കെ പുറത്തു വന്നത്. ഇത് പുറത്തു വന്ന അന്നേരം തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം, ഇതിനുശേഷം പിറ്റേ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഇരുന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത്. നേരത്തെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്കൊക്കെയാണ് ഉത്തരം പറഞ്ഞത്. പക്ഷേ എല്ലാ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന പരാതി മാധ്യമ പ്രവർത്തകർക്കുമുണ്ട്. അതിൻ്റെ വാർത്തയും നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. അപ്പോൾ ഈ പെട്ടെന്നുള്ള ലോക്ക്ഡൗൺ ഈ സ്വർണ്ണക്കടത്തിനെ മറയ്ക്കാനാണോ എന്ന സ്വാഭാവികമായ സംശയം ഉണ്ടാകുന്നു. മാത്രമല്ല, സെക്രട്ടേറിയറ്റ് അടച്ചുപൂട്ടി. സെക്രട്ടേറിയറ്റ് ഭരണ സ്ഥിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. അവിടെ അത്യാവശ്യം ജീവനക്കാരെ വെച്ച് റൺ ചെയ്യേണ്ട ഒരു ആവശ്യകത എല്ലാ വകുപ്പുകളിലുമുണ്ട്. എല്ലായിടത്തും 50% ജീവനക്കാർ എന്നുള്ളത് 10% അല്ലെങ്കിൽ 15% ആക്കി റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ വളരെ കുറഞ്ഞ സ്റ്റാഫുകളുടെ സഹായത്തോടു കൂടി തന്നെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ്. അതെത്ര വലിയ മാധ്യമമായാലും ചെറിയ മാധ്യമമായാലും ഞങ്ങളുടെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ മാത്രം നിർത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്ന സ്റ്റാഫുകളായി മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്. എന്തിന് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി അടച്ചു? സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം എന്തിന് നിഷേധിച്ചു? സാധാരണക്കാർക്കായാലും ആർക്കായാലും പ്രവേശനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉദ്യോഗസ്ഥർക്കായാലും എന്തിന് നിഷേധിച്ചു? ഫയലുകൾ മുക്കിക്കൊണ്ടു പോകാനാണോ? ഈ സ്വർണ്ണക്കടത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ IT വകുപ്പിൻ്റെ ഓഫീസിലോ ഉണ്ടോ? ഇത് മുക്കിക്കൊണ്ടു പോകാനാണോ ഈ അടച്ചിട്ടിരിക്കുന്നത്? ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ ഭരണാധികാരികൾ ഉത്തരം പറയണം. ഉദ്യോഗസ്ഥരല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ഒക്കെ ചുമതല വഹിക്കുന്നവരും ഒക്കെ ഉത്തരം പറയണം, കൃത്യമായി പറയേണ്ടതാണ്. കാരണം സെക്രട്ടേറിയറ്റ് അടച്ചിട്ടത് എന്തിനാണ്? സെക്രട്ടേറിയറ്റ് അടച്ചിട്ടതിൻ്റെ മറവിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഇത് മറയ്ക്കാനാണോ? ഈ സ്വർണ്ണക്കടത്ത് മറയ്ക്കാനാണോ? അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു സാധാരണഗതിയിലുള്ള ഒരു ഡബിൾ ലോക്ക്ഡൗണിൻ്റെ ആവശ്യമല്ലേ ഇവിടെയുള്ളൂ? ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചത് തന്നെ പറയുകയാണ്. അപ്പോൾ കൃത്യമായി നിയന്ത്രണവും ഏകോപനവും പറഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് മറയ്ക്കാൻ, മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള ഒരു ഗൂഢതന്ത്രമാണോ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്? പൊതുജനം ചോദിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു വിഷയം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി എന്താണ് ബന്ധമുള്ളത്? ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒന്ന് ഉത്തരം പറയണ്ടേ? സ്വർണ്ണക്കടത്ത് വലിയൊരു പാറയുടെ ഒരു അറ്റം മാത്രമാണ് നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കാണാൻ സാധിച്ചത്. എത്ര ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എത്ര പേർ, എത്ര രാഷ്ട്രീയക്കാർ, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി അറിയാണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതും സെക്രട്ടേറിയറ്റ് അടച്ചുപൂട്ടിയതും ഒരു തന്ത്രമായിരുന്നു. പലരും ചോദിക്കുന്നു, സംശയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. കൃത്യമായി ഉത്തരം കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇതിപ്പോൾ സംശയിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കേണ്ടി വരും. പലതിനെയും മറയ്ക്കാൻ പലതുകൊണ്ടും സാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. ഇതിനു മുൻപും നമുക്കങ്ങനെ പല അനുഭവങ്ങളുമുണ്ട്. ഒരു വിഷയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കത്തി നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു വിഷയം കൊണ്ടുവന്ന് അതിനെ മറയ്ക്കുക, അതൊരു തന്ത്രമായി തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രമായി തന്നെ, അല്ലെങ്കിൽ ഒരു ഭരണതന്ത്രമായി തന്നെ ഈ ഒരു സംഭവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും സെക്രട്ടേറിയറ്റ് ഉടനെ തുറക്കുമോ എന്നറിയില്ല. ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു എന്നാണ് കേൾക്കുന്നത്. അത് തിരുവനന്തപുരം മുഴുവൻ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും എത്ര ലോക്ക്ഡൗൺ വന്നാലും എന്തൊക്കെ വന്നാലും ഈ ഒരു വിഷയം, ഈ സ്വർണ്ണക്കടത്ത് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ കാര്യമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. വീടിന് പുറത്തിറങ്ങി ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വീടിനകത്തിരുന്നും ഫോണിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഈ ചർച്ച തുടരുകയാണ്. ഇത് മനഃപൂർവ്വമാണ് ഇത് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു തന്ത്രമായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ഇതിന് കിട്ടിയില്ല. മാത്രമല്ല, അത് കൂടുതൽ വികൃതമാവുകയും ചെയ്തു. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.